സിപ്പ് എന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ഒരു സ്പെസിഫിക് എമൗണ്ട് എല്ലാ മാസവും ഒരു സ്പെസിഫിക് ടൈം പീരീഡിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ സിപ്പ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുക. സാധാരണയായിട്ട് നമ്മുടെ അപ്രൂവലിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സിപ്പ് എമൗണ്ട് ഡിഡക്ട് ചെയ്യുകയാണ് പതിവ്. നമുക്കിനി സിപ്പ് മെത്തേഡ് യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റാണ് ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റിംഗ്. സിപ്പ് മാൻഡേറ്റ് കൊടുത്ത ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പണം എല്ലാ മാസവും ഡിഡക്ട് ആവുന്ന കാരണം ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവും. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് വെരി ക്രൂഷ്യൽ ഫോർ സക്സസ്ഫുൾ ഇൻവെസ്റ്റിംഗ്. ലോങ് ടേമിന് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് നല്ല റിട്ടേൺസ് തരാൻ സഹായിക്കും. സെക്കൻഡ് ബെനിഫിറ്റാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ്. സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാ മാസം നമ്മൾ ചെയ്യുന്ന കാരണം നമ്മൾ എല്ലാ മാർക്കറ്റ് സൈക്കിൾസിലും ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റ് അപ്പായാലും ശരി, ഡൗൺ ആയാലും ശരി, ബുൾ മാർക്കറ്റ് ആയാലും ശരി, ബിയർ മാർക്കറ്റ് ആയാലും ശരി. അതുകൊണ്ട് തന്നെ ബിയർ മാർക്കറ്റിൽ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നാവ് വാല്യൂ കുറയും, അപ്പം നമുക്ക് കൂടുതൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് കിട്ടും. അതുപോലെ ബുൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് അപ്പാകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് നാവ് വാല്യൂ കൂടും, അപ്പം നമുക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് കുറവായി കിട്ടും. ഇതിനെയാണ് നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുക. തേർഡ് ബെനിഫിറ്റാണ് ഈസ് ഓഫ് ഇൻവെസ്റ്റിംഗ്. ഒരു സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എഫേർട്ടൊന്നും വേണ്ട. നമുക്കൊരു ബ്രോക്കർ മുഖേന ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആ AMC വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് സിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫോർത്ത് ബെനിഫിറ്റാണ് ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു 500 രൂപ ഉണ്ടെങ്കിലും കൂടി നല്ലൊരു സിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില മ്യൂച്വൽ ഫണ്ട് ഹൗസ് വന്നിട്ട് അത് 100 രൂപ വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ സാലറി ഉള്ള ആൾക്കാർക്ക് സിപ്പ് എമൗണ്ട് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓരോ വർഷം സാലറി കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റൽ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ബോണസ് കിട്ടുമ്പോഴോ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ സിപ്പ് വാല്യൂ ഇൻക്രീസ് ചെയ്താൽ മതി. ഇങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ലോങ് ടേം ആയിട്ട് ഫിനാൻഷ്യൽ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് ബെനിഫിറ്റാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കിട്ടുന്ന റിട്ടേൺസ് ഇതേ മ്യൂച്വൽ ഫണ്ട് റീഇൻവെസ്റ്റ് ആവണം. അങ്ങനെ കുറേ വർഷത്തിന് ശേഷം ഇത് വലിയൊരു എമൗണ്ടായി മാറുന്നു. പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ എത്ര സമയം മണി കോമ്പൗണ്ട് ചെയ്യാൻ കൊടുക്കുന്നു എന്നാണ് മുഖ്യം. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.